ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം, വണക്കം. അപ്പോൾ വീണ്ടും പതിവ് പോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ഇടയാൻ വന്നിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട ചിത്രമായ അയലാൻ. ആർ രവികുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ഒരു ഏലിയൻ്റെ ഒക്കെ കഥാപാത്രവും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതാണ് അയലാൻ. തമിഴിൽ അയലൻ എന്ന് പറയും, ഇംഗ്ലീഷിലെ ഏലിയൻ. അപ്പം ഈ ഏലിയന് ഡബ് ചെയ്തിരിക്കുന്നത്, അതിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥാണ് ഈ ഏലിയന് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ധനുഷിൻ്റെ ബ്രഹ്മാണ്ട ചിത്രമായ ക്യാപ്റ്റൻ മില്ലർ, ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ വരാൻ പോകുന്നു. ഇത് പൊങ്കലിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. January 12 ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ട്രെയിലർ എപ്പം വരുമെന്ന് അറിയത്തില്ല, ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം ക്യാപ്റ്റൻ മില്ലറിൻ്റെ. അപ്പം ഗംഭീര ഒരു ടീസർ പോലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായമാണ്. നല്ല ആക്ഷൻ പാക്കേജിലായിട്ടുള്ള ഒരു ഗെറ്റപ്പ് ഒക്കെ വേറെ രൂപത്തിലൊക്കെ ആക്കിക്കൊള്ളാം. നല്ലൊരു അസൽ ടീസറൊക്കെ ആയിരുന്നു, ലുക്കും ഒക്കെ വേറെ കില്ലാടി ലുക്കായിരുന്നു പറയാം. അപ്പോൾ അതിൻ്റെ January 12 റിലീസ് ആവുകയാണ് സിനിമ. ട്രെയിലർ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ മലയാളത്തിൽ ഇപ്പം പടമൊന്നും ചെയ്യുന്നില്ല. അപ്പം അദ്ദേഹം തെലുങ്കിലും തമിഴിലും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇപ്പം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ചിത്രം, നമ്മുടെ മലയാളത്തിലല്ല, ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു ലൊക്കേഷൻ പിക്ചർ വന്നിട്ടുണ്ട്. ഒരു ചുള്ള ചക്കനായിട്ട് കൊച്ചു പയനായിട്ടാണ് നമ്മുടെ ദുൽഖറിനെ കാണാൻ പറ്റുന്നത്. എന്തായാലും പൊളിക്കട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആനിമൽ ഉണ്ടല്ലോ. ഇപ്പോൾ രൺബീർ കപൂറിൻ്റെ ലൈഫ് ടൈം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു. സെക്കൻഡ് പാർട്ട് അടുത്ത വർഷമാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതും. മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായിട്ട് വരുന്നതും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സന്ദീപ് റെഡ്ഡി, അതിൻ്റെ സംവിധായകന് അറിയാവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, അടുത്ത വർഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ റൂമർ പോലെ വരുന്നുണ്ട്. ഞാനങ്ങ് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നിവിൻ ബോളി, ഡിജോ ജോസ് ആൻ്റണി ഉണ്ടല്ലോ, അവർ കൊമ്പയിൽ ഒരു പുതിയൊരു പടം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 30-40-60 crore ആ ഒരു ബഡ്ജറ്റൊക്കെ പോയ ഒരു സിനിമയാണ്. ചിത്രത്തിൻ്റെ പേരൊന്നും ഇട്ടിട്ട് പോലുമില്ല. അതിൻ്റെ ഈയിടയ്ക്കാണ്ടാണ് നമ്മുടെ ഡിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് ഈ ചിത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നും കുറേ ഡേറ്റുകൾ 30-40 days ഒക്കെ പറഞ്ഞത് 60, 100, 110 അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന, അതായത് 2024 February ആദ്യം ആണെങ്കിൽ 2 weeks മുമ്പായിട്ട് റിലീസ് ചെയ്യും എന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. February പക്ഷെ പേര് വന്നിട്ടില്ല. ഒരു ആക്ഷൻ പടം എന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ചിലപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിലും ഫസ്റ്റ് ലുക്കും എല്ലാം കൂടെ ചേർന്ന് ഒരു ഇപ്പം അങ്ങനെ ഒരു ഗ്ലിംസ് വീഡിയോ പോലെയൊക്കെ ഇല്ല വരുന്നത്. അത് നമുക്ക് ഏത് നിമിഷവും അതിൻ്റെയും പ്രതീക്ഷിക്കും. എന്തായാലും ഇത്രയും ഫെബ്രുവരി ആവുമല്ലോ. ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒക്കെ പടത്തിനൊക്കെ അധികം പ്രൊമോഷൻ ഒന്നും അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി സാരമായി ഇപ്പം ഗരുഡനൊക്കെ വന്നാലും ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് പുള്ളിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ പുള്ളിക്ക് തന്നെ സിനിമയെക്കുറിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പടമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഉള്ളത്. അപ്പം അതങ്ങനെ നടക്കട്ടെ. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ 257 ചിത്രം സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രയത്തൊക്കെ ആയിട്ട് ഒരു പ്രയാതം ഒക്കെ പോലെ ഒരു ഹോസ്പിറ്റൽ ഒക്കെ ആരും ഓർത്തു പോലും കാണത്തില്ല. കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ സംവിധായകനായ സനൽ വി ദേവൻ ആണ് അത് സുരേഷ് ഗോപിയുടെ 257 ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പോസ്റ്ററൊന്നും വന്നിട്ടില്ല, ഇന്നൊരു അപ്ഡേറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇതിൽ സുരാജ് വഞ്ഞാറമൂടും നമ്മുടെ തമിഴ് സംവിധായകൻ ഞങ്ങളുടെ പേര് പറയുമ്പോൾ തെറ്റിപ്പോവും, ഗൗതം മേനോൻ വാസുദേവൻ എന്ന് പറയുകയാണെങ്കിൽ ഗൗതം വാസുദേവ് മേനോൻ, അതാണ് കറക്റ്റ്, ഗൗതം വാസുദേവ് മേനോൻ. രണ്ടുപേരും ഇന്നത്തെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നും കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ടർബോയെ കുറിച്ചാണ്. ടർബോയിൽ എന്താ പറയുക, അമ്മുക്ക ഗംഭീര ആ ലുക്കൊക്കെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അതിന് ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുൻ ദാസാണ് ചിത്രത്തിലെ വില്ലനായിട്ട് വരുന്നത്, അർജുൻ ദാസാണ് ചിത്രത്തിലെ വില്ലനായിട്ട് വരുന്നതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞ് അർജുൻ ദാസ് വരുന്നില്ല, അതിന് വരും സണ്ണി വേനാണെന്ന് പറയുന്നു. അങ്ങനെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പം വരുന്ന റിപ്പോർട്ട് പ്രകാരം അർജുൻ ദാസ് തന്നെയാണ് വില്ലനായിട്ട് വരുന്നത്. സണ്ണി വേനും ഉണ്ട്, അതായത് അർജുൻ ദാസിന് പകരമല്ല സണ്ണി വേൻ വരുന്നത്. അപ്പം അർജുൻ ദാസും ഈ സിനിമയിലെ വില്ലൻ, ഇപ്പം കുറേ വില്ലന്മാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അതിൻ്റെ ഒരു വില്ലൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ ദാസ് വരുന്നതെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അർജുൻ ദാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാൻ അങ്ങ് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ, ഉള്ളതാണോ അല്ലെങ്കിൽ തമ്പൂരാണെന്നറിയും. പിന്നെ 2 OTT അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഉടലാണ്
രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പടമാണ്. തിയേറ്ററിൽ എത്ര പേര് കണ്ടെന്ന് തിരുവനന്തപുരം അറിയാം. ഇന്ദ്രൻസിൻ്റെയൊക്കെ ഗംഭീര പെർഫോമൻസ് നൽകിയ ഈ ചിത്രം OTT വരാൻ പോകുന്നു. സൈന പ്ലേ വഴിയാണ് ചിത്രം ക്രിസ്മസിന് സ്ട്രീമിംഗ് ആരംഭിക്കും എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതും ഉറപ്പുണ്ടോ എനിക്കറിയത്തില്ല. സൈന പ്ലേയിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് വെക്കും, പിന്നെ മാറ്റും, ഡേറ്റ് വെക്കും, അങ്ങനെ മാറ്റും. അങ്ങനെയാണ് സൈന പ്ലേക്കാരുടെ ഒരു പരിപാടി. അങ്ങനെ നടക്കട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് OTT അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര ദിലീപ് ഏട്ടൻ്റെ ഈ വർഷത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രവും ഏറ്റവും ബിഗ് ഫ്ലോപ്പുമായ ഈ ചിത്രം OTT റിലീസിന് ഒരുങ്ങുന്നു. പക്ഷേ താമസം എടുക്കും, കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവർ ഒരു പതിയെ കണ്ടാൽ മതി, കുറച്ച് ലേറ്റായിട്ട് കാത്തിരുന്ന് കണ്ടാൽ മതി എന്ന് ഹോട്ട്സ്റ്റാറൊക്കെ തീരുമാനിച്ചുകൊണ്ടായിരിക്കണം ഈ ചിത്രം ജനുവരി ലാസ്റ്റൊക്കെ OTTയിൽ വരത്തുള്ളൂ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് അല്ലെങ്കിൽ ഡിലേ ആയിട്ട് OTTയിൽ വരുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ തെറിവിളിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ ഇത് നല്ല ട്രോള് കിട്ടുന്ന ഒരു പടമായി മാറും OTTയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ. ഓക്കെ, ബൈ.